വ്യാജ നിയമന തട്ടിപ്പ് കേസിലെ പ്രതി അരവിന്ദ് വെട്ടിക്കലിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ആഭ്യന്തര അന്വേഷണം നടത്തുന്നതായും ദേശീയ സെക്രട്ടറി പുഷ്പലത പറഞ്ഞു. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, ഇന്നലെയാണ് ഈ യുവതി ഇയാൾക്കെതിരെ പരാതി നൽകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇയാൾ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തത്? അമൃത, ഈ കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് വേറെ വഴിയൊന്നുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് അരവിന്ദ് വെട്ടിക്കലിനെതിരെ പോലീസ് നേടിയിട്ടുള്ളത്. അതായത്, ഇയാൾ കൃത്യമായി ഈ വ്യാജ നിയമന തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത്, ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു യുവതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പണം വാങ്ങിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു പരാതി ആരോഗ്യവകുപ്പാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പരാതിയിലാണ് പോലീസ് ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചത്. ഇന്നലെയാണ് ഇയാളെ പത്തനംതിട്ടയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടനാപരമായിട്ടുള്ള നടപടിയെടുത്തിരിക്കുന്നത്. അതായത്, പ്രധാനമായിട്ടും ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ട് പ്രഥമദൃഷ്ട്യാ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, ഇത് ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ നിന്ന്, അതായത് സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ സെക്രട്ടറി, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയാണ് പുഷ്പലത. അപ്പോൾ പുഷ്പലതയെ ഇങ്ങനെയുള്ള കേസ്, ഇത്തരത്തിലൊരു കേസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും, സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം രഹസ്യമായി നടത്തി, അക്കാര്യത്തെക്കുറിച്ചുള്ള അക്കാര്യം ഈ ദേശീയ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ സെക്രട്ടറി അത് വിലയിരുത്തിയതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അതായത്, സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പാർട്ടിയിലെ എല്ലാ ചുമതലകളിൽ നിന്നും ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ദേശീയ സെക്രട്ടറി പുഷ്പലത പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനൊരു കാലയളവൊന്നും പറയുന്നില്ല. അതായത്, ഈ കേസ് ഇയാൾക്കെതിരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കൃത്യമായ കാലയളവ് പറയാതെയാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തതായിട്ട് കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാർട്ടി ഇതിലൊരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പുറത്തിറക്കിയിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ ആഭ്യന്തര അന്വേഷണം എപ്പോൾ പൂർത്തിയാകുന്നു, അന്വേഷണത്തിൽ എന്താണോ കണ്ടെത്തുന്നത് അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ബാക്കിയുള്ള നടപടികൾ. അതായത്, ഈ അന്വേഷണത്തിൽ ഇയാളുടെ പങ്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വ്യാജ നിയമന തട്ടിപ്പിൽ ഇയാളുടെ പങ്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇയാളെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക്, സസ്പെൻഷൻ എന്നുള്ളത് ഡിസ്മിസൽ എന്നുള്ള രൂപത്തിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അമൃത, ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.